അങ്ങനെ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കായും അതുപോലെ ഗോട്ടാണെങ്കിൽ ആ ഒരു ഹോട്ടലിലെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയും, ഇതാണ് നിന്റെ ബോയ് ഫ്രണ്ട്, എന്നെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ അവൻ പറയും എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലാന്ന് പറയട്ടോ. അപ്പോൾ അവൾ പറയും എന്തിലാവട്ടെ, ഇന്ന് റൂം ബുക്ക് ചെയ്തല്ലേ എന്നും പറഞ്ഞ് അവർ ചെല്ലുമ്പോഴാണെങ്കിൽ ആ റിസപ്ഷനിലുള്ള പെണ്ണ് ഇങ്ങനെ പറയും, നിങ്ങൾ അഡ്വാൻസ് പൈസ തരാതെ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയും, അതെ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ഓണറായിട്ടുള്ള ടോനിനെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ടോനാണെങ്കിൽ അവർക്ക് ഒരു റൂം സെറ്റാക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് ടോനാണെങ്കിൽ അവൻ്റെ ഫോണാണെങ്കിൽ അവനിക്ക് കൊടുക്കും, ആ ഗോട്ടിന് കൊടുക്കും. എന്നിട്ട് ഗോട്ടിനടുത്ത് പറയും, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയും പറഞ്ഞ് അവൻ അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു ഗോട്ടാണെങ്കിൽ നമ്മുടെ കായിനോട് പറയും, നീ എന്നാലും എന്ത് പണിയാണ് കാണിച്ചത്, അവനോട് ഒറ്റക്കാക്കിയിട്ട് വരണ്ടായിരുന്നു, എല്ലാ തെറ്റും അവൻ്റെ മാത്രമല്ല നിൻ്റെയും കൂടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, നിനക്കറിയാമെന്നല്ല ഞാൻ എൻ്റെ അമ്മേനോട് അവനിക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ടും ഞാനിപ്പോൾ ഒരു ഗതിയില്ലാണ്ട് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, എന്നാൽ കൂടി നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിൻ്റെയും കൂടി ശ്രദ്ധക്കുറവ് കാരണം ഓരോന്നും പൊട്ടിപ്പോണേന്നും കൂടിയും അവനിങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബോംബാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ അവനെ അവിടെ കിടന്ന് ഇങ്ങനെ കരയൂട്ടോ. കരഞ്ഞിട്ട് കാണിക്കുന്നത് ആ ഒരു ഗോട്ട് പറയും, എടി നീ ബ്രഷ് എടുത്തിരുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ അവളെ കാണില്ല, അവളാണെങ്കിൽ നമ്മുടെ ബോംബിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ വണ്ടിയും കൊണ്ട് ചെന്നിട്ട് അവളിങ്ങനെ ആലോചിക്കും ഇവൻ പറഞ്ഞ കാര്യം, അവനെ നീ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള കാര്യം അവളിങ്ങനെ ആലോചിച്ചിട്ട് ആ സ്ഥലത്ത് വരുമ്പോൾ എന്താ അവിടെ ബോംബ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ബോംബ് എന്നൊക്കെ വിളിക്കുമെന്നുണ്ടെങ്കിലും അവനുണ്ടാവില്ല. അപ്പോൾ അവളാണെങ്കിൽ ആ ഒരു കാറി കയറി ആകെ വിഷമിച്ചിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബോംബാണെങ്കിൽ വേറൊരു വണ്ടി കിട്ടിയിട്ട് അവൻ തിരിച്ച് ഇങ്ങനെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ പറയും, എന്നാലും അവൾ ഈ പാതിരാതിരിക്ക് നിന്നെ ഇറക്കി വിട്ടോടാന്ന് നോക്കുമ്പം അവൻ പറയും, ആ ഇറക്കി വിട്ടു, പക്ഷേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവൻ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ പറയും, നിങ്ങളുടെ ഫോണൊന്ന് തരുമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ ആ ഒരു കായിനെ വിളിക്കട്ടോ. അപ്പോൾ കായി നോക്കുമ്പോൾ അവിടെ ഫോൺ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ നോക്കുമ്പോൾ എന്താ ഫോൺ അവൻ കൊടുത്തിട്ടുണ്ടാവില്ലട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫോൺ കൊടുത്തിട്ട് അവളുടെ ഫോണാണെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവളാണെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ അവനിങ്ങനെ പറയും, നിനക്ക് ഫോൺ കിട്ടിയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ ഇപ്പോൾ എവിടെയുള്ളത്, എനിക്ക് കാണണം നിന്നെന്ന് പറയുമ്പോൾ അവൻ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അവൻ പറയും, അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോളാം, അത് മാത്രമല്ല ഞാൻ ചെയ്തതിനൊക്കെ ഒരുപാട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഞാൻ നിന്നോടല്ലേ ചോദിച്ചത് എവിടെയാണ് അമ്മ, അതൊക്കെ നീ എവിടെയെന്നുള്ള കാര്യം പറ അല്ലാന്നുണ്ടെങ്കിൽ നീ വച്ചിട്ട് പോകുന്നു പറഞ്ഞ് ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ഗോട്ടിനോടാണെങ്കിൽ ആ ഒരു ടോണാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും, നിനക്ക് വിശക്കണ്ടോയെന്ന് വെച്ചിട്ട് ഇവർ രണ്ടുപേരാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കട്ടോ. അപ്പോൾ ഇവനിക്ക് വേണ്ടി ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഗോട്ട് ഇങ്ങനെ പറയും, നീ എന്തിനാ എന്നെ ഇങ്ങനെ കയറിയാണ്, ഞാൻ വി ഐ പി ഒന്നുമല്ലോ, ഞാൻ ശരിക്കും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, അല്ലെങ്കിലും ഈ ഒരു ലോകത്ത് എല്ലാവരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കൂട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചൊക്കെ വരും. തിരിച്ചൊക്കെ വന്നിട്ട് കാണിക്കുന്നത് ഇവളാണെങ്കിൽ നോക്കുമ്പോൾ എന്താ അവനൊരു ബസ് സ്റ്റോപ്പിലുണ്ടാവട്ടോ. അപ്പോൾ ഇവൾ വണ്ടി നിർത്തിയിട്ട് അവനടുത്ത് പറയും, അകത്തോട്ട് കയറിയിരിക്കാൻ പറയട്ടോ. അപ്പോൾ ഇവൻ പറയുന്നത് ക്ഷമിക്കടി എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞ് അവളുടെ ആ ഒരു സംഭവം അവരുടെ ആ ഒരു വഴക്ക് അങ്ങ് സോൾവ് ആകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവരാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ഗോട്ടാണെങ്കിൽ ടോണിനോട് ടാറ്റൊക്കെ പറഞ്ഞിറങ്ങും. അപ്പോൾ ഗോട്ട് പറയും, ഞാൻ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുമ്പോൾ അവൻ പറയും, ആ ഞാൻ നിന്നെ കാത്തിരിക്കാമെന്നും പറയും. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ആ ഒരു അമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. എന്നിട്ട് പറയും, ഇത് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ നോക്കിക്കുമ്പോൾ തന്നെ ഒരു ആൻറ്റി അങ്ങോട്ട് വരട്ടോ. എന്നിട്ട് പറയും, ആ കായ് അതുപോലെ തന്നെ ഗോട്ടെ നിങ്ങളല്ലേ, നിങ്ങളല്ലേ കായും ഗോട്ടും എന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവർ പറയും, ആ അതെ എന്ന് പറയുമ്പോൾ ആ ഒരു ആൻറ്റി പറയും, ഞാൻ നിങ്ങളുടെ ആൻറ്റിയാണ്, നിൻ്റെ അമ്മ എന്ത് ചെയ്യും, അമ്മ ഇല്ലേ എന്ന് നോക്കുമ്പോൾ ഇവളിങ്ങനെ പറയും, അങ്കിൾ സോങ് ഇല്ലാകത്ത് എന്നിങ്ങനെ ചോദിച്ചിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവിടിങ്ങനെ ഇവർക്ക് വെള്ളം കൊടുക്കട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറയും, അമ്മ മരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു അങ്കിൾ പറയും, എന്ത് പറ്റിയതായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു ഹാർട്ടിൻ്റെ സർജറി ആയിരുന്നു, അത് അമ്മയെ കൊണ്ട് ശരിക്കും ഇതാക്കാൻ പറ്റിയില്ല, സർജറി നല്ല രീതിക്ക് മുൻപോട്ട് പോയില്ല എന്നിങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു അങ്കിൾ ഇങ്ങനെ പറയും, ആ ഒരു അമ്മയുടെ ചേട്ടനായിരിക്കും അത്, എന്നിട്ട് ഫ്യൂണറൽ ആ ഒരു മരണാനന്തര ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ വച്ചെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തേക്കുള്ള സംഭവം വെച്ചാൽ മതി എന്ന്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു അങ്കിൾ ഇങ്ങനെ പറയും, അല്ലേ അവൾ എങ്ങനെയാണ്, മുമ്പേ എങ്ങനെയായിരുന്നു, എന്നിട്ട് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ ഇറങ്ങി പോയതല്ല അവളുടെ ഒരു കാമുകനായിട്ട്, അവൾ അവളുടെ കാര്യം പറഞ്ഞാലെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ.
അപ്പൊ തായി പറയും, ഞാൻ ശരിക്കും അമ്മയുടെ മരണ വാർത്ത പറയാനും അത് മാത്രല്ല ആ ഒരു കാർ തിരിച്ചു തരാനോ വന്നേന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പൊ ആ ഒരു ആന്റി പറയും, കാറ് നിങ്ങളുടെ അപ്പൂപ്പന്റെ കാറാണ് മക്കളെ, അതുകൊണ്ട് ഈ ഒരു അങ്കിളിനൊന്നും കൊടുക്കണ്ടെന്ന് ഇങ്ങനെ പറയട്ടെ. അപ്പൊ ഇവള് പറയും, അമ്മയാണെങ്കിൽ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അങ്കിളിന് വേണ്ടിയിട്ട്, ഞാൻ എന്തായാലും അത് എടുക്കാന്ന് പറഞ്ഞിട്ട് ഗോട്ടിൻ്റെ അടുത്ത് കാറി പോയി എടുക്കാൻ പറയുമ്പോൾ ആ ഒരു അങ്കിൾ പറയും, വേണ്ട ഇപ്പൊ വേണ്ട, അതിന് സമയമായിട്ടില്ല എന്ന് ഇങ്ങനെ പറയട്ടെ. അങ്ങനെയും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പൊ ഒരു ആന്റി ആണെങ്കിൽ അവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കും. റൂമൊക്കെ കാണിച്ചിട്ട് പറയും, ഇവിടെയാണ് ഞാനും നിങ്ങളുടെ അമ്മയും കിടന്നത്, ഞാൻ ഇളയതായതുകൊണ്ട് തന്നെ എനിക്ക് റൂം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരുപാട് അടുത്തായിരുന്നു. ഇവക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായപ്പോൾ ഇവളുടെ കൂടെ നിൽക്കാൻ ആരുണ്ടായിരുന്നില്ല, അന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ പോകില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ നമ്മുടെ ഗോട്ടും അതുപോലെ തന്നെ കായും ആണെങ്കിൽ ആ ഒരു ആൻറ്റീനെ വന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പം തന്നെ നമ്മുടെ ബോം പറയും, എക്സ്ക്യൂസ് മീ എന്നിങ്ങനെ പറയുമ്പോൾ ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അത് ഇവിടെ ബാത്റൂം എന്ന് എനിക്കൊന്ന് സൂസോയിക്കാൻ പോകണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ആൻറ്റി പറയും, ആ ഒരു വലത്തോട്ട് കാണണ്ടെന്നിങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ പോകാൻ വേണ്ടി പോകുമ്പോൾ എന്താ ആ ഒരു അങ്കിളാണെങ്കിൽ എല്ലാവരും വിളിച്ചിങ്ങനെ പറയണ, എടാ നിനക്കറിയോ എനിക്കൊരു ഇളയ പെങ്ങളുള്ള കാര്യം, അവൾ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടുണ്ട്. പറയും ഒരു ഫ്യൂണറൽ സെറമോണി പോലെ വെക്കുന്നുണ്ട്, എല്ലാവരും വന്നെന്ന് പറഞ്ഞ കാര്യം ഇവനാണെങ്കിൽ അത് കേൾക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ കേട്ടോ. അപ്പൊ കായി പറയും, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു അങ്കിള് പറയും, അതെന്താ നിന്റെ അമ്മ ഒന്നും ഉണ്ടാക്കി തരാറില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പൊ അവർക്ക് അത് അങ്ങ് ഇഷ്ടപ്പെടില്ല, അപ്പൊ ആന്റിക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരിങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഒരു ആന്റി ഇങ്ങനെ പറയും, അതെ കൊച്ചുങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കട്ടോ, അവർ ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഇനി അമ്മയില്ലാത്തത് അവർ ജീവിക്കാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ അങ്കിള് പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് പിന്നെ ഗോട്ടെ നീ എൻ്റെ ബിസിനസ്സൊക്കെ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ തരാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, വലിയ വീടൊക്കെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ആൻറ്റി പറയും, എന്നാലും നിങ്ങളെന്ത് മനുഷ്യനെ അവരിങ്ങനെ ഫോഴ്സ് ചെയ്യണം എന്തിനാ, അവരവിടെ നിന്നോളൂല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ആ അങ്കിളിങ്ങനെ പറയും, പിന്നെ ഞാൻ എന്ത് തന്നെ അവരോടെ നിൽക്കട്ടെ എന്നേ, അമ്മ ഇല്ലാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ആൻറ്റി പറയും, എന്നിട്ട് നിങ്ങളുടെ മക്കൾ എന്തേ, നിങ്ങളുടെ മക്കൾ പുറത്തല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പറയും, അവർ പുറത്ത് പോയി പഠിക്കാൻ പോയതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ആൻറ്റി പറയും, എന്ത് പഠിക്കാൻ പോയത്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു തലവേദനയാണ്, അതുകൊണ്ടാണ് അവർ പോയെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഇവനിങ്ങനെ പറയും, അങ്കിളിങ്ങനെ പറയും, നിങ്ങൾ മൂന്നുപേരും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കുക, നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരിങ്ങനെ കിടക്കാൻ വേണ്ടി പോകും. കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഗോട്ട് പറയും, എടി അങ്കിൾ സോങ് നമുക്ക് കാശ് തരുമെന്ന് ഉറപ്പാണ്, അത് നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവൾ പറയും, എന്ത് ചെയ്യാനാ, നമ്മുടെ അമ്മ ചിലപ്പോൾ ഇങ്ങനെ തെറ്റിയതായിരിക്കും, ഇവിടുന്ന് പോയതായിരിക്കും, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, നിന്നിട്ട് കാശെങ്കിലും കിട്ടൂല, എനിക്കാണെങ്കിൽ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഇവിടെ നിൽക്കാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഗോട്ട് പറയും, അപ്പോൾ ബോംബിൻ്റെ കാര്യം എന്ത് ചെയ്യും, ബോംബിന് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയും, ഞങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ആയി, അവൻ തിരിച്ച് നാട്ടിൽ പോട്ടെ, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബോംബ് അത് കേട്ടിട്ട് ബോംബിനല്ലാതെ അങ്ങ് ഫീലാവട്ടോ. അങ്ങനെ പിറ്റേന്ന് തന്നെ ആകുമ്പോൾ അമ്മയുടെ ആ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ അവർ ചെയ്യും, ചെയ്യുന്ന സമയത്ത് തന്നെ ബോംബാണെങ്കിൽ തിരിച്ചു പോകട്ടോ. അപ്പോൾ തിരിച്ച് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറയും, നീ എന്താ എത്ര പെട്ടെന്ന് പോകണമെന്ന് നോക്കുമ്പോൾ ബോംബ് പറയും, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ജോലി സംഘടിപ്പിച്ചിട്ടുണ്ട്, ഒരു വെയിറ്ററിൻ്റെ ജോലി, അപ്പോൾ അതിന് നാളെ തന്നെ ചേരണം, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് തന്നെ പോകണം എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ എന്നാൽ ശരി എന്നും പറഞ്ഞാൽ അവളുടെ ഫോൺ കൊടുക്കും. അപ്പോൾ അവൻ പറയും, പിന്നെ നീ എന്ത് യൂസ് ചെയ്യുന്നു പറയുമ്പോൾ അവൾ പറയും, ഞാൻ ആൻറ്റിയുടെ ഫോൺ യൂസ് ചെയ്തോളാം, നീ എന്തായാലും ഇത് വെച്ചോന്ന് ഇങ്ങനെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു സംസ്കാര ചടങ്ങുകളാണ്, സംസ്കാര ചടങ്ങുകളിൽ ആ ഒരു അങ്കിളാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിക്ക് വർത്തമാനം പറഞ്ഞിരിക്കണേ കേട്ടോ. അപ്പോൾ ഇവളവർക്കും എന്തായാലും പറയാമെന്ന് ഓർത്തിട്ട് ഇവളെ എണീച്ചിട്ട് ഇങ്ങനെ പറയും, അങ്കിളെ ഞാൻ എന്തായാലും അമ്മ എഴുതിയ ഒരു കത്ത് ഞാൻ വായിക്കട്ടെ എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ അങ്കിള് വായിച്ചോളാൻ പറയുമ്പോൾ അവളിങ്ങനെ വായിച്ചു തുടങ്ങും. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ ഒപ്പം ചെറുപ്പത്തിലേ മുതൽ കളിച്ച് വളർന്നു നടന്ന എൻ്റെ ചേട്ടനും ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട്, അത് മാത്രമല്ല ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര സങ്കടമാണ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ ഒരു സമയമില്ലല്ലോ എന്ന്. പിന്നെ അച്ഛൻ മരിച്ച ശേഷം ചേട്ടൻ ആ ഒരു പദവി ഏറ്റെടുത്തു. ആ ഒരു പദവി ഏറ്റെടുത്തപ്പോൾ ചേട്ടൻ്റെ തലയിലായി എല്ലാ കാര്യങ്ങളും. പക്ഷേ ചേട്ടനാണെങ്കിൽ എല്ലാവരും ഫോഴ്സ് ചെയ്യും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കും. വല്ലാത്തൊരു നരകം ഇരുന്നു ഇവിടെ എന്ന് ഇങ്ങനെ പറയട്ടോ. ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലം. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് സന്തോഷമായാലും ദുഃഖമായാലും എനിക്ക് ഒരേ ഒരു ആശ്വാസമുള്ളൂ, ഞാൻ ആ ഒരു നരകത്തിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ക്ഷമ തന്നിട്ടുണ്ട്, ഞാൻ എല്ലാവരും ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടാ, ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ ഒരു പിടിവാശിയും സെൽഫിഷും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അങ്കിള് പറയും, മതി നിർത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്കിളാണിങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ പറയും, എന്നാലും അവൾക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ മരിക്കണേക്ക് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു
അവസരം അവൾക്ക് എനിക്ക് തന്നൂടെ എന്നും പറഞ്ഞ് കിടന്ന് കരയുമ്പോൾ ആ ഒരു ആൻറ്റി വന്നിട്ട് സമാധാനിപ്പിക്കും. അപ്പം നമ്മുടെ കായ്ക്കും വല്ലാതെ സങ്കടം കേട്ടോ. അപ്പം ബോംബിനെ അപ്പം തന്നെ കായ് വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നീ പോവണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പം ഇവരാണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ആൻറ്റി പറയും, ഇന്ന് തന്നെ പോകണം മക്കളെ, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കായ് പറയും, എൻ്റെ ബോയ് ഫ്രണ്ടിനെ നാളെ ഒരു ജോലിക്ക് ചേരണം, അതുകൊണ്ട് പോകണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അങ്കിള് പറയും, എന്തായാലും നിങ്ങൾ പോകണല്ലേ, എന്നാൽ പൈസ വെച്ചോ. പിന്നെ അത് മാത്രമല്ല മോളെ, നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അവൾ പറയും, കല്യാണമൊക്കെ വലിയ എക്സ്പെൻസ് ഉള്ള കാര്യമൊന്നുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കല്യാണമൊന്നും കഴിക്കണതിനെ പറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇവള് കാറി കയറുമ്പോൾ ആ ഒരു അങ്കിളാണെങ്കിൽ ഗോട്ടിനെ വിളിക്കും. ഗോട്ടിനെ വിളിച്ചിട്ട് പറയും, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോടാ, ഇല്ലെങ്കിൽ പറ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോളുണ്ട്, നല്ല ഭംഗിയാണ് കാണാനെന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയും, അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് ആണുങ്ങളിൻ്റെ ഇഷ്ടമെന്നും പറഞ്ഞ് അവൻ അങ്ങ് കയറുമ്പോൾ ആ ഒരു അങ്കിളാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവരിങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ടാവട്ടോ. അപ്പം അതിൽ ആ ഒരു കായ് ഇങ്ങനെ പറയും, അമ്മ നമുക്കും കൂടി വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഗോട്ടിനെ കാണിക്കുമ്പോൾ ഗോട്ട് അത് വായിച്ചു നോക്കൂട്ടോ. അപ്പോൾ ഗോട്ട് വായിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അമ്മേനോട് നിങ്ങൾ ക്ഷമിക്കണം, അമ്മക്ക് ആഗ്രഹം നിങ്ങളിത് കാണണ്ടെന്നാണ്, അമ്മക്ക് നേരിട്ട് പറയണമെന്നാണ് അമ്മയുടെ ഒരു ആഗ്രഹം. എന്നാൽ കൂടി അമ്മ പറയണേണ് മക്കളെ, ഞാൻ പണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായിരുന്നു, അത് അമ്മക്ക് ലോകവിവരം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് ഇപ്പോൾ ഒരുപാട് മാറി, അമ്മക്കൊരു ചാൻസ് കൂടി കിട്ടുകയാണെങ്കിൽ അമ്മ നല്ലൊരു അമ്മയായി മാറിയേക്കാം എന്നിങ്ങനെ പറയട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങളൊന്നുകൂടി ശരിക്കും നല്ല രീതിക്ക് തന്നെ കൂട്ടു നിൽക്കാം, എല്ലാത്തിലും കൂട്ടു നിൽക്കുക എന്നുള്ള രീതിക്ക് തന്നെ അമ്മ ഇങ്ങനെ ആ ഒരു ലെറ്റർ എഴുതുമ്പോൾ എന്നിട്ട് പറയും, എൻ്റെ മക്കളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അതുപോലെ തന്നെ അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ, നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നെന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെയാണെങ്കിൽ ആ ഒരു കത്ത് നിർത്തൂട്ടോ. അപ്പോൾ ഗോട്ടിനാണെങ്കിൽ ഒരുപാട് സങ്കടമായിട്ട് കായയും ഗോട്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പം നമ്മുടെ ബോംബും വന്ന് അത് ജോയിൻ ചെയ്യട്ടോ. അങ്ങനെ അവർ സന്തോഷത്തിൽ എല്ലാം സെറ്റായ രീതിക്ക് തന്നെ അവർ തിരിച്ചിങ്ങനെ വന്നോണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു കാറാണെങ്കിൽ ആ ഒരു ഗുഡ് ഓൾഡ് ഡേയ്സിൽ ആ ഒരു കടയില്ലേ, ആ കടയിൽ തന്നെ കൊടുക്കൂട്ടോ. അപ്പം ഈ ഒരു ഓണറാണെങ്കിൽ അത് നോക്കി ഇങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ തന്നെ എന്താ, അങ്ങോട്ടേക്ക് നമ്മുടെ ബ്രൈറ്റ് വരും കേട്ടോ. അപ്പം ഇനി കാണുന്നത് നമ്മുടെ ബ്രൈറ്റിൻ്റെ കഥയാണ്. അപ്പോൾ ഇതോടെയാണ് കേട്ടോ നമ്മുടെ ഗുഡ് ഓൾഡ് ഡേയ്സിൻ്റെ എപ്പിസോഡ് 6 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.